Good morning. In the previous class, we have learned micro teaching, definition of micro teaching, and teaching skill. The different types of teaching skill are skill of stimulus variation, skill of introducing a lesson, or set induction. This class is all about skill of using blackboard. Skill of using blackboard. Write the main heading, skill of using blackboard. Chalkboard or blackboard. Karnam, chalkboard in the parayan karnam, namakariyam, blackboard in the parayan board polthane, idinodoppam, ubyogichu kondirunna adyam blackboard ayirunnengilum, pinneedu green board galum, white board galum, develop cheyyundayi. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, നമ്മൾ സാധാരണ സംസാരരീതിക്കനുസരിച്ച് ബ്ലാക്ക് ബോർഡ് എന്ന് ഉപയോഗിക്കുന്നേ എന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിരിക്കുക. ചോക്ക് ബോർഡ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ടീച്ചിങ് എയ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ മിറർ ത്രൂ വിച്ച് സ്റ്റുഡൻസ് വിഷ്വലൈസ് ദ ടീച്ചേഴ്സ് മൈൻഡ്. സ്റ്റുഡൻസ് വിഷ്വലൈസ് ദ ടീച്ചേഴ്സ് മൈൻഡ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഈസ് എ വിഷ്വൽ ടെസ്റ്റിമണി ഓഫ് ദ ടീച്ചേഴ്സ് വർക്ക് ആൻഡ് എക്സ്പ്രഷൻ. ഇതിൽ നിന്ന് നമുക്കൊരു ടേം കിട്ടി, വിഷ്വൽ. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, ബ്ലാക്ക് ബോർഡ്, ചോക്ക് ബോർഡ് ഓർ വൈറ്റ് ബോർഡ് ഈസ് എ വിഷ്വൽ ടീച്ചിങ് എയ്ഡ്. അതായത് നാം സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ, എന്തു ചെയ്യുന്നു, വൈറ്റ് ബോർഡിനകത്തോ ബ്ലാക്ക് ബോർഡിനകത്തോ എഴുതുമ്പോൾ കുട്ടികൾ എന്തു ചെയ്യുന്നു, ആ എഴുതിയത് വിഷ്വലൈസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡിൽ നമുക്ക് എന്തെന്ന് പറയാം, വിഷ്വൽ ടീച്ചിങ് എയ്ഡ്. വിഷ്വൽ ടീച്ചിങ് എയ്ഡ്. ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് എ വിഷ്വൽ ടെസ്റ്റിമണി ഓഫ് ദ ടീച്ചേഴ്സ് വർക്ക് ആൻഡ് എക്സ്പ്രഷൻ. എ ടീച്ചേഴ്സ് മേക്സ് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ചോക്ക് ബോർഡ് ഓർ വൈറ്റ് ബോർഡ് ഇൻ ഹിസ് ഓർ ഹർ ഡെയിലി ലെസൺ ടീച്ചിങ്. ഫോർ എന്തിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, ഡിറൈവിംഗ് ഫോർമുല, പ്രൊവൈഡിംഗ് തിയറംസ്, ഡ്രോയിങ് ഫിഗേഴ്സ്, കൺസ്ട്രക്ടിംഗ് ജിയോമെട്രിക്കൽ ഫിഗേഴ്സ് ആൻഡ് സോ ഓൺ. ഈ ആവശ്യങ്ങൾക്കെല്ലാം നാം എന്തുപയോഗിക്കുന്നു, ബോർഡ് ഉപയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് എന്ന് പറയുന്നതിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു? ഇറ്റ് ബിഗിൻ ഇൻ സ്കോട്ട്ലാൻഡ് ഇൻ 1801. 1801 സ്കോട്ട്ലൻഡിലാണ് ഇത് ആദ്യമായി ബിഗേൻ ചെയ്തത്. ഇറ്റ് ബിഗേൻ ഇൻ സ്കോട്ട്ലാൻഡ് ഇൻ 1801. ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു അതും കൂടെ നമുക്കറിഞ്ഞിരിക്കാം. നിങ്ങളുടെ എക്സാമിന് വരികയില്ലെങ്കിലും നിങ്ങൾ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. എ ലാർജ് പീസ് ഓഫ് സ്ലേറ്റ് വാസ് ഹങ് ഓൺ ദ വാൾ ആൻഡ് ദ ചോക്ക് ബോർഡ് വാസ് ബോൺ, റെവല്യൂഷനൈസിംഗ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് വേൾഡ് വൈഡ്. അതായത് ജെയിംസ് പില്ലൻ എന്ന് പറയുന്ന ജിയോഗ്രഫി ടീച്ചർ, ഹെഡ് മാസ്റ്ററും കൂടി ആയിരുന്ന ജെയിംസ് പില്ലൻ എന്ന് പറയുന്ന ജിയോഗ്രഫി ടീച്ചർ, നമുക്കറിയാം സ്ലേറ്റുകൾ, ആ സ്ലേറ്റിൻ്റെ വലിയൊരു പീസ് ആദ്യം ഈ വാളില് ഈ ഭിത്തിയിൽ തൂക്കിയിട്ടു. അങ്ങനെയാണ് ബ്ലാക്ക് ബോർഡിൻ്റെ ഉദയം ആദ്യം ഉണ്ടായത്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം കാണുവാൻ തക്കണം സാധിക്കും. ജെയിംസ് പില്ലൻ എന്ന ജിയോഗ്രഫി ടീച്ചറായിരുന്നു. 1801 എവിടെ, സ്കോട്ട്ലൻഡിലായിരുന്നു ഇതിൻ്റെ ബ്ലാക്ക് ബോർഡിൻ്റെ ഉദയം. അങ്ങനെയെങ്കിൽ ബ്ലാക്ക് ബോർഡ് എങ്ങനെയാണ് ഉത്ഭവിച്ചത്? A large piece of slate was hung on the wall and the chalkboard was born, revolutionizing teaching and learning worldwide. അതിനുശേഷം ഏകദേശം 19th century മധ്യദശകത്തോടു കൂടി, by the mid of the 19th century, every classroom in the United States had a chalkboard to teach students. അമേരിക്കയിൽ 19th century മധ്യദശകത്തോടു കൂടി തന്നെ, അമേരിക്കയിൽ, യുണൈറ്റഡ് സ്റ്റേറ്റിൽ മിക്കവാറും എല്ലാ സ്കൂളുകളിലും തന്നെ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി, ഈ ചോക്ക് ബോർഡ്, ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ചോക്ക് ബോർഡ് ഉപയോഗിക്കാൻ തുടങ്ങി. ദിസ് വാസ് ദ ഓൺലി ടീച്ചിങ് ടൂൾ ഇൻ ദ ക്ലാസ് റൂം അണ്ടിൽ ദ വൈറ്റ് ബോർഡ് കെയിം അലോങ് ഡ്യൂറിംഗ് ദ ലേറ്റ് 1980s. അങ്ങനെയെങ്കിൽ ഈ ബോർഡിന്റെ ഉദയം 1980s ഈ വൈറ്റ് ബോർഡിന്റെ ഉദയം ഉണ്ടായത്. അതുവരെ ഈ വൈറ്റ് ബോർഡ് ഉടലെടുക്കുന്നത് വരെ എന്തുപയോഗിച്ചുകൊണ്ടിരുന്നു, ബ്ലാക്ക് ബോർഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു.
പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യദശകത്തോടുകൂടി എന്തുണ്ടായി? എവറി ക്ലാസ് റൂം ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഹാഡ് എ ചോക്ക് ബോർഡ് ടു ടീച്ച് ദ സ്റ്റുഡൻസ്. ദാറ്റ് വാസ് ദ ഓൺലി ടീച്ചിങ് ടൂൾ ഇൻ ദ ക്ലാസ് റൂം അണ്ടിൽ ദ വൈറ്റ് ബോർഡ് കെയിം അലോങ് ഡ്യൂറിംഗ് ദ ലേറ്റ് 1980s. നമുക്കറിയാം, ബ്ലാക്ക് ബോർഡ് ഈസ് എ പവർഫുൾ ടീച്ചിങ് എയ്ഡ് ടു ടീച്ച് ഫ്രം കെ ജി ടു പി ജി. എൽ കെ ജി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു ടീച്ചിങ് ടൂളാണ് ബ്ലാക്ക് ബോർഡ് അഥവാ വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വിഷ്വൽ എയ്ഡ്. ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഈസ് റെഡ്യൂസിംഗ് ദ ചോക്ക് ബോർഡ് വർക്ക്. പക്ഷേ നിർഭാഗ്യകരം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം ടെക്നോളജിയുടെ ഉദയം ഉണ്ടായപ്പോൾ ഇതിനെയെല്ലാം മാറ്റം വന്നു. ബ്ലാക്ക് ബോർഡും ചോക്ക് ബോർഡും വൈറ്റ് ബോർഡും ഒന്നും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതല്ല, അത് റെഡ്യൂസ് ചെയ്തു എന്നുള്ള പ്രോസസ്സിലേക്കാണ് എത്തിച്ചേർന്നത്. ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഈസ് റെഡ്യൂസിംഗ് എന്ത് റെഡ്യൂസ് ചെയ്തു ഈസ് റെഡ്യൂസിംഗ് ദ ചോക്ക് ബോർഡ് വർക്ക്. സ്റ്റിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് സൂട്ടബിൾ ഫോർ ഗിവിംഗ് എ ഹോളിസ്റ്റിക് പിക്ചർ ഓഫ് എ ലെസൺ. എങ്കിലും നമുക്കറിയാം, ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹോളിസ്റ്റിക് പിക്ചർ തരുവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വിഷ്വൽ എയ്ഡാണ് ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ ചരിത്ര പശ്ചാത്തലം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേയുള്ളൂ. ബ്ലാക്ക് ബോർഡ് ഈസ് എൻ എസെൻഷ്യൽ ടൂൾ ഫോർ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഇറ്റ് ഈസ് എ വിഷ്വൽ എയ്ഡ്. ഇത്രയും ഒത്തിരി ഇറ്റ് ഈസ് എ വിഷ്വൽ എയ്ഡ്. ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ ടൂൾ ഫോർ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഇറ്റ് ബിഗേൻ ഇൻ സ്കോട്ട്ലൻഡ് ഇൻ 1801. എ ലാർജ് പീസ് ഓഫ് സ്ലേറ്റ് വാസ് ഹങ് ഓൺ ദ വാൾ ആൻഡ് ദ ചോക്ക് ബോർഡ് വാസ് ബോൺ, റെവല്യൂഷനൈസിംഗ് ടീച്ചിങ് ലേണിംഗ് വേൾഡ് വൈഡ്. ബൈ ദ മിഡ് ഓഫ് ദ 19th സെഞ്ചുറി എവറി ക്ലാസ് റൂം ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഹാഡ് എ ചോക്ക് ബോർഡ് ടു ടീച്ച് ദ സ്റ്റുഡൻസ്. ദാറ്റ് വാസ് ദ ഓൺലി ടീച്ചിങ് ടൂൾ ഇൻ ദ ക്ലാസ് റൂം അണ്ടിൽ ദ വൈറ്റ് ബോർഡ് എന്ന് 1980s ഉദയം ചെയ്യുന്നത് വരെ. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട്, അങ്ങനെയെങ്കിൽ ഒരു അധ്യാപിക ചോക്ക് ബോർഡ് ഉപയോഗിക്കുന്നുവെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ചോക്ക് ബോർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യങ്ങൾ? റൈറ്റ്, ദ ഫസ്റ്റ് പോയിന്റ്, സബ് കമ്പോണന്റ് ഓഫ് സ്കിൽ ഓഫ് യൂസിംഗ് ബ്ലാക്ക് ബോർഡ്. ഫസ്റ്റ് വൺ, ലെജിബിലിറ്റി ഇൻ ഹാൻഡ് റൈറ്റിംഗ്. ലെജിബിൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് ലെജിബിൾ. ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ടീച്ചർ ഓൺ ദ ബ്ലാക്ക് ബോർഡ് ഓർ ദ ചോക്ക് ബോർഡ് ഷോസ് ദ അറ്റൻഷൻ ഓഫ് ദ ലേണേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അറ്റൻഷൻ ഓഫ് ദ ലേണേഴ്സ്. എങ്ങനെയുള്ള അറ്റൻഷൻ? സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചുള്ള അറ്റൻഷൻ. നമുക്കറിയാം, ഒരു സാധാരണ ക്ലാസ് റൂമിൽ അധ്യാപിക ലെക്ചർ ചെയ്തുകൊണ്ട് മാത്രം ക്ലാസ് എടുക്കുന്നുവെങ്കിൽ സെൻസ് ഓർഗൻസിലെ ഇയർ മാത്രം കുട്ടി ഉപയോഗിക്കുന്നു. എന്നാൽ വിഷ്വൽ എയ്ഡായ ചോക്ക് ബോർഡ് ഉപയോഗിക്കുന്നുവെങ്കിൽ കുട്ടിയുടെ കണ്ണുകൾ, സെൻസ് ഓർഗൻസിലെ കണ്ണുകൾ എന്ന് പറയുന്ന ആ കണ്ണുകൾ പോലും ഉപയോഗിക്കാൻ കുട്ടിയെ പ്രാപ്തിയാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വിഷ്വൽ എയ്ഡ്സ് അഥവാ സെൻസ് ഓർഗൻസ് പരസ്പരം മാറി മാറി ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? കുട്ടികൾക്ക് അട്രാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് ലെജിബിലിറ്റി ഇൻ ഹാൻഡ് റൈറ്റിംഗ്. ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ടീച്ചർ ഓൺ ദ ബ്ലാക്ക് ബോർഡ് ഷോസ് ദ അറ്റൻഷൻ ഓഫ് ദ ലേണർ ആൻഡ് എൻകറേജ് ദം ടു ഇംപ്രൂവ് ദയർ ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ആരുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യണം? ടീച്ചറുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ചോക്ക് ബോർഡിനകത്ത്, നമ്മുടെ ജനറൽ ക്ലാസ്സിലുള്ള ചോക്ക് ബോർഡിന് വൈറ്റ് ബോർഡിനകത്ത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടിട്ട് പോയി. അത് ഞാൻ വായിക്കാൻ മറന്നുപോയി. അതെന്റെ തെറ്റാണ്. അങ്ങനെ ഒരു അധ്യാപകൻ ചെയ്യാൻ പാടുള്ളതല്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാഫ് റൂമിലെ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, ടീച്ചർ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞു. ശരിയാണ്, അത് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ നല്ല ഹാൻഡ് റൈറ്റിംഗോട് കൂടി തന്നെ വേണം എവിടെ എഴുതാൻ? നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ക് ബോർഡിനകത്ത് എഴുതാൻ. കാരണം ഇത് നമ്മളിവിടെ പറഞ്ഞ സെന്റൻസ് നിങ്ങൾ മറക്കരുത്. ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ടീച്ചർ ഓൺ ദ ബ്ലാക്ക് ബോർഡ് ഷോസ് ദ അറ്റൻഷൻ ഓഫ് ദ ലേണേഴ്സ് ആൻഡ് എൻകറേജിംഗ് ദം ടു ഇംപ്രൂവ് ദയർ ഹാൻഡ് റൈറ്റിംഗ്. നല്ല ഹാൻഡ് റൈറ്റിംഗ് കൂടെ അധ്യാപകൻ എഴുതുകയാണെങ്കിൽ ആരെ എൻകറേജ് ചെയ്യിപ്പിക്കും? കുട്ടികളെ എൻകറേജ് ചെയ്യിപ്പിക്കും. അപ്പോൾ അധ്യാപകൻ എങ്ങനെ എഴുതണം? ലെജിബിളായി നല്ല ഹാൻഡ് റൈറ്റിംഗോട് കൂടെ തന്നെ എഴുതണം. അല്ലാത്ത പക്ഷം എന്തുണ്ടായാലും ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഇറിറ്റേറ്റ്സ് ദ ലേണേഴ്സ് ആൻഡ് റിസൾട്ട് ഇൻ മാക്സിമം മിസ്റ്റേക്സ്.
ഇല്ല എലിജിബിൾ ആയിട്ടുള്ളതാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ റിട്ടേഴ്സ് തന്നെയാണ് ലേണേഴ്സിന്. ഇത് എന്താ എന്താണിത്? ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ പറയാറുണ്ട്, മിസ് വൈറ്റ് ബോർഡിനകത്ത് എഴുതുന്നത് ഒന്നും കാണാനില്ല എന്ന്. ശരിയാണ്, ഇതിന്റെ യൂസ് ഉപയോഗിക്കുക ശരിയായ രീതിയിലല്ല എങ്കിൽ എന്ത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ ചോക്ക് ബോർഡ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതായത് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു വസ്തുതയാണ്, ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റൈറ്റിംഗ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ലെജിബിൾ ആയിരിക്കണം. സെക്കൻഡ് വൺ, സൈസ് ആൻഡ് അലൈൻമെന്റ്. എ എൽ ഐ ജി എൻ എം ഇ എൻ ഡി, സൈസ് ആൻഡ് അലൈൻമെന്റ്. സൈസ് ആൻഡ് അലൈൻമെന്റ്. ഇനി എന്താ സൈസ് ആൻഡ് അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ? സ്ട്രെയിറ്റ് ലൈൻ, സാധാരണ നോട്ട്ബുക്കിൽ പോലും നാം എഴുതുമ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ഉയർന്നു പോകാറുണ്ട്, എഴുതി എഴുതി പോകുമ്പോൾ ചിലരുടെ ഹാൻഡ് ടച്ചിങ് മുകളിലോട്ട് പോകാറുണ്ട്. ഇതിനെല്ലാം ഒരു മനഃശാസ്ത്രപരമായ, നമ്മുടെ ബിഹേവിയറിനെ കുറിച്ച് മനഃശാസ്ത്രപരമായ അടിസ്ഥാന തത്വങ്ങൾ നിലവിലുണ്ടെങ്കിലും നാം ആ ഭാഗത്തിലേക്കല്ല പോകുന്നത്. ഇവിടെ എഴുതുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം അധ്യാപിക എഴുതേണ്ടുന്നത്. അതാണ് ഇവിടെ സൈസ് ആൻഡ് അലൈൻമെന്റ്. ഇനി ക്യാപിറ്റൽ ലെറ്റർ വേണ്ടിടത്ത് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ വേണ്ടിടത്ത് സ്മോൾ ലെറ്ററും, ആ എഴുതുന്ന ഓരോ അക്ഷരങ്ങളും സൈസ് കൃത്യമായിരിക്കുകയും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കുകയും വേണം. ഫസ്റ്റ് വൺ, ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്. സെക്കൻഡ് വൺ, സൈസ് ആൻഡ് അലൈൻമെന്റ്. ദെൻ തേർഡ് വൺ, ഹൈലൈറ്റിംഗ് ദ മെയിൻ പോയിന്റ്സ്. തേർഡ് വൺ, ഹൈലൈറ്റിംഗ് മെയിൻ പോയിന്റ്സ്. ഹൈലൈറ്റിംഗ് ദ മെയിൻ പോയിന്റ്സ്. ഇവിടെ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ അഥവാ ചോക്ക് ബോർഡിൽ എഴുതേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം? മെയിൻ പോയിന്റ്സ് ആയിരിക്കണം. പറയുന്നത് മുഴുവൻ എഴുതാനുള്ളതല്ല ഏത്? ചോക്ക് ബോർഡ്. കളേർഡ് ചോക്ക് ഷുഡ് ബി യൂസ്ഡ് സൂട്ടബിളി ടു ഡ്രോ ദ ലേണേഴ്സ് അറ്റൻഷൻ ഓൺ ദ മെയിൻ പോയിന്റ്സ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുതയാണ്, കളേർഡ് ചോക്ക് ഷുഡ് ബി യൂസ്ഡ് സൂട്ടബിളി ടു ഡ്രോ ദ ലേണേഴ്സ് അറ്റൻഷൻ ടു ദ മെയിൻ പോയിന്റ്സ്. മെയിൻ പോയിന്റ്സ് ഏതാണോ അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വേണ്ടി അധ്യാപിക കളേർഡ് ചോക്ക് ഉപയോഗിച്ചിരിക്കണം. വ്യത്യസ്തമായ കളറുകളുള്ള ചോക്സ് ഉപയോഗിച്ചിരിക്കണം. അതാണ് മറ്റൊരു പ്രത്യേകത അഥവാ സബ് കമ്പോണന്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് വൺ എലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ്, സെക്കൻഡ് വൺ സൈസ് ആൻഡ് അലൈൻമെന്റ്, തേർഡ് വൺ ഹൈലൈറ്റിംഗ് ദ മെയിൻ പോയിന്റ്സ്. ബ്ലാക്ക് ബോർഡിനകത്ത് എന്ത് എഴുതണം? മെയിൻ പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കളേർഡ് ചോക്ക് ഷുഡ് ബി യൂസ്ഡ് സൂട്ടബിളി ടു ഡ്രോ ദ ലേണേഴ്സ് അറ്റൻഷൻ ഓൺ ദ മെയിൻ പോയിന്റ്സ്. ദെൻ നെക്സ്റ്റ് വൺ, യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്. ഫോർത്ത് പോയിന്റ് യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്. യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്. ചെറിയൊരു ബോർഡാണെങ്കിൽ അതിൻ്റെ രീതി എങ്ങനെയാണ്? വലിയൊരു ബോർഡാണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആദ്യമേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ചോക്ക് ബോർഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടീച്ചിങ് എയ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ മിറർ ത്രൂ വിച്ച് ദ സ്റ്റുഡൻസ് വിഷ്വലൈസ് ദ ടീച്ചേഴ്സ് മൈൻഡ്. ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് എ വിഷ്വൽ ടെസ്റ്റിമണി ഓഫ് ദ ടീച്ചേഴ്സ് വർക്ക് ആൻഡ് എക്സ്പ്രഷൻ. ഇറ്റ് ഗീവ്സ് എ ഹോളിസ്റ്റിക് പിക്ചർ ഓഫ് ദ ലെസൺ. അങ്ങനെയെങ്കിൽ ഒരു ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് കയറി വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഈ ടീച്ചർ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ എടുത്തു എന്നുള്ളത് അറിയുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ബ്ലാക്ക് ബോർഡിന്റെ വർക്ക് കാണുമ്പോൾ ആ കയറി വന്ന വ്യക്തിക്ക് അറിയാം ഏതൊക്കെ പോയിന്റിലൂടെയാണ് ഈ അധ്യാപിക കടന്നുപോയത്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഗീവ്സ് ഇതെന്താ തരുന്നത്? സൂട്ടബിൾ ഫോർ ഗിവിംഗ് എ ഹോളിസ്റ്റിക് പിക്ചർ ഓഫ് ദി ലെസൺ. പഠിപ്പിച്ച ലെസനെ കുറിച്ച് ഒരു ഹോളിസ്റ്റിക് പിക്ചർ തരുവാൻ വേണ്ടി എന്ത് സഹായിക്കുന്നു? ഒരു ബ്ലാക്ക് ബോർഡ് സഹായിക്കുന്നു. പോയിന്റ് ഒന്നും കൂടെ പറയാം, ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്, സൈസ് ആൻഡ് അലൈൻമെന്റ്, ഹൈലൈറ്റിംഗ് ദ മെയിൻ പോയിന്റ്സ്, യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്. അങ്ങനെയെങ്കിൽ വലിയൊരു ബോർഡാണെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ ഡിവൈഡ് ചെയ്തതിന് ശേഷമായിരിക്കണം എന്ന് കരുതി, ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടീച്ചർ ക്ലാസ്സിലേക്ക് ചെന്ന ഉടനെ ബ്ലാക്ക് ബോർഡ് രണ്ടായി ഡിവൈഡ് ചെയ്യുക, മൂന്നായി ഡിവൈഡ് ചെയ്യുക എന്നല്ല അർത്ഥമാക്കുന്നത്. ടീച്ചറുടെ മനോമണ്ഡലത്തിൽ മെന്റൽ സിൻടാക്സിൽ ധാരണ ഉണ്ടാകണം, ഈ ഒരു 20 പോയിന്റുകളോളം എനിക്ക് എഴുതാനുണ്ടെങ്കിൽ അതിനനുസൃതമായി ആ സ്പേസ് വിട്ടിട്ട് വേണം എന്തെഴുതാൻ? അധ്യാപിക എഴുതാൻ. ഇനി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്,
നമ്മൾ ബ്ലാക്ക്ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസ്, ഓരോ ലൈനുകളും തമ്മിലുള്ള സ്പേസ്, ഇതെല്ലാം കൃത്യമായിരിക്കണം. അതുപോലെ എത്ര പോയിന്റുകൾ ഉണ്ടോ ആ പോയിന്റുകൾ ഉൾക്കൊള്ളിക്കാൻ വിധത്തിൽ, അതേസമയം ഏറ്റവും പുറകിലെ കുട്ടിക്ക് പോലും കാണാൻ തക്ക വിധത്തിലുള്ള അക്ഷരങ്ങളിലായിരിക്കണം അധ്യാപിക ബ്ലാക്ക് ബോർഡിൽ എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, കറക്റ്റ്നെസ്. ഫിഫ്ത് വൺ, legibility in handwriting, size and alignment, highlight the main points, utilization of space, then correctness. ഒരു കാരണവശാലും ചോക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഗ്രാമർ മിസ്റ്റേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ വരുത്തരുത് എന്നാണ് പറയുന്നത്. നമുക്ക് ഗ്രാമർ മിസ്റ്റേക്കോ അധികം വരുത്താൻ കാര്യങ്ങൾ വരുന്നില്ല. കാരണം നാം സെന്റൻസ് മുഴുവനായിട്ട് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയല്ല ഏത്, ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. സാധാരണ ടേമുകളാണ് നമ്മൾ കൂടുതലും ബ്ലാക്ക് ബോർഡിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായ സ്പെല്ലിങ്ങോട് കൂടിയായിരിക്കണം കറക്റ്റ്നെസ്. എപ്പോഴാണ്, എന്താണ്, എങ്ങനെയാണ് കൃത്യമായി എഴുതേണ്ടതെന്നുള്ള ബോധ്യത്തോടുകൂടി ആയിരിക്കണം അധ്യാപിക ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, കറക്റ്റ്നെസ്. അഞ്ച് പോയിന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്, വീണ്ടും വീണ്ടും ആവർത്തിക്കാം. ലെജിബിലിറ്റി ഇൻ ഹാൻഡ് റൈറ്റിംഗ്, സയൻസ് ആൻഡ് അലൈൻമെന്റ്, ഹൈലൈറ്റിംഗ് ദ മെയിൻ പോയിന്റ്സ്, യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്, കറക്റ്റ്നെസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പൊസിഷൻ ഓഫ് ദ ടീച്ചർ. സിക്സ്ത് വൺ, പൊസിഷൻ ഓഫ് ദ ടീച്ചർ. പൊസിഷൻ ഓഫ് ദ ടീച്ചർ. ഇനി ടീച്ചറുടെ ഭാഗത്ത് നിൽക്കുന്നു, അതോടൊപ്പം ടീച്ചർക്ക് എന്ത് ഉപയോഗിക്കേണ്ടതുണ്ട്, ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ടീച്ചറുടെ പൊസിഷൻ എങ്ങനെയായിരിക്കണം? അറ്റ് ദ ടൈം ഓഫ് റൈറ്റിംഗ്, എഴുതുന്ന സമയത്ത് അറ്റ് ദ ടൈം ഓഫ് റൈറ്റിംഗ് ദ ടീച്ചർ ഷുഡ് സ്റ്റാൻഡ് ഓൺ വൺ സൈഡ് ഓഫ് ദ ബ്ലാക്ക് ബോർഡ്. ഒരു കാരണവശാലും അധ്യാപിക ഈ ഒരു പൊസിഷനിൽ നിൽക്കരുത്, കാരണം ഇത് മറഞ്ഞു നിൽക്കരുത്. At the time of writing, the teacher should stand on one side of the blackboard. എങ്ങനെ? One side of the blackboard with an 45 degrees. എങ്ങനെ ആയിരിക്കണം? 45 ഡിഗ്രിയിൽ ആയിരിക്കണം നിൽക്കേണ്ടത് one side. So that the written work is visible to the learners on the blackboard. അങ്ങനെ നിന്നാൽ മാത്രമേ റിട്ടൺ വർക്ക് ആർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ, കുട്ടികൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഒരു കാരണവശാലും ബ്ലാക്ക് ബോർഡിനെ ഫേസ് ടു ഫേസ് ആയി, ഒരു കാരണവശാലും അധ്യാപിക ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ചോക്ക് ബോർഡ് ഉപയോഗിക്കരുത്. അറ്റ് ദ ടൈം ഓഫ് റൈറ്റിംഗ് ദ ടീച്ചർ ഷുഡ് സ്റ്റാൻഡ് ഓൺ ദ വൺ സൈഡ് ഓഫ് ദ ബ്ലാക്ക് ബോർഡ് വിത്ത് ആൻ 45 ഡിഗ്രി സോ ദാറ്റ് ദ റിട്ടൺ വർക്ക് ഈസ് വിസിബിൾ ടു ദ ലേണേഴ്സ് ഓൺ ദ ബ്ലാക്ക് ബോർഡ്. This means the teacher's position should not be in between the learners and the BB. And the chalkboard, ശ്രദ്ധിക്കുക, chalkboard അല്ലെങ്കിൽ CB, blackboard അല്ലെങ്കിൽ BB, ഇങ്ങനെ ഒരു കാരണവശാലും ഇൻ ബിറ്റ്വീൻ, നിങ്ങൾക്കിടയിലും ബ്ലാക്ക് ബോർഡിന് ഇടയിലുമായിട്ട് ഒരു കാരണവശാലും അധ്യാപിക നിൽക്കരുത്. ദിസ് മീൻസ് ദാറ്റ് 45 ഡിഗ്രി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ദിസ് മീൻസ് ദാറ്റ് ദ ടീച്ചേഴ്സ് പൊസിഷൻ ഷുഡ് നോട്ട് ബി ഇൻ ബിറ്റ്വീൻ, എന്തിൻ്റെ ഇടയില്, learners and the blackboard. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോയിന്റുകളാണ് legibility in handwriting, size and the alignment, correctness, utilization of space, position of the teacher. Then seventh one, eye contact with the people. ഇനി എഴുതുന്ന സമയത്ത് നമ്മളിവിടെ പറഞ്ഞു അറ്റ് ദ ടൈം ഓഫ് റൈറ്റിംഗ് ദ ടീച്ചർ ഷുഡ് സ്റ്റാൻഡ് എങ്ങനെ, ഓൺ വൺ സൈഡ് ഓഫ് ദ ബ്ലാക്ക് ബോർഡ് വിത്ത് ആൻ 45 ഡിഗ്രി സോ ദാറ്റ് ദ റിട്ടേൺ വർക്ക് ഈസ് വിസിബിൾ ടു ദ ലേണേഴ്സ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ സമയത്ത്, ഇങ്ങനെ എഴുതുന്ന സമയത്ത് ടീച്ചർക്ക് ഒരു ഐ കോണ്ടാക്ട് നിലനിർത്താൻ എവിടെ സാധിക്കുന്നു? ടീച്ചർക്ക് ഒരേ സമയം എഴുതുവാനും അതേസമയം കുട്ടികളുമായിട്ടുള്ള ഒരു ഐ കോണ്ടാക്ട് നിലനിർത്തുവാനും അധ്യാപികയ്ക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ തീരെ കാണാത്ത വിധത്തിൽ എന്ത് ചെയ്യരുത്? ബ്ലാക്ക് ബോർഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതരുത്. ഐ കോണ്ടാക്ട് വിത്ത് ദ പീപ്പിൾ, ദിസ് കൺട്രോളിംഗ് ഇൻട്രാക്ഷൻ. അങ്ങനെയെങ്കിൽ എഴുതുന്നു, അതേസമയം കുട്ടികളെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ദിസ് കൺട്രോളിംഗ് ഇൻട്രാക്ഷൻ മെയിൻറ്റെയിൻസ് ഡിസിപ്ലിൻ ആൻഡ് സസ്റ്റെയിൻ ദ അറ്റൻഷൻ ഓഫ് ദ ലേണേഴ്സ്. ഇത് ക്ലാസ്സിൽ എന്ത് സാധിക്കുന്നു?
കുട്ടികളിൽ അച്ചടക്കം നിലനിർത്താൻ സാധിക്കുന്നു. നമുക്കറിയാം ടീച്ചർമാരൊന്ന് ക്ലാസ്സിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് സംസാരിക്കുന്ന കുട്ടികളാണ് നാം പോലും, അല്ലേ? നമ്മെ നിയന്ത്രിക്കാൻ ആരുമില്ലെങ്കിൽ നമുക്ക് 10, 25, 30 വയസ്സായി, അല്ലേ? അധ്യാപക പരിശീലനത്തിൽ വന്നു എന്നുള്ളതൊക്കെ ശരി തന്നെ. എങ്കിൽ പോലും ടീച്ചർ ഒന്ന് മാറി എന്ന് അറിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ 8, 9, 10 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരിക്കും, എന്തൊക്കെ വികൃതികൾ ക്ലാസ് ചെയ്യാനുണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും എന്തുണ്ടായിരിക്കണം, ഒരു നല്ല ഐ കോണ്ടാക്ട്. എപ്പോൾ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുകയാണെങ്കിലും കുട്ടികളുമായിട്ടുള്ള ഐ കോണ്ടാക്ട് ടീച്ചർ നിലനിർത്തണം. ഇങ്ങനെ ഐ കോണ്ടാക്ട് നിലനിർത്തുന്നു എങ്കിൽ ദിസ് കൺട്രോളിംഗ് ഇന്ററാക്ഷൻ മെയിൻറ്റെയിൻസ് ദ ഡിസിപ്ലിൻ ആൻഡ് സസ്റ്റെയിൻ ദ അറ്റൻഷൻ ഓഫ് ദ ലേണേഴ്സ്. ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനും അതുപോലെ കുട്ടികളുടെ അറ്റൻഷൻ പിടിച്ചെടുക്കുവാനും സാധിക്കുന്നു. പറഞ്ഞ പോയിന്റുകൾ ഒന്നും കൂടെ ആവർത്തിക്കാം. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ, ലെജിബിലിറ്റി ഇൻ ഹാൻഡ് റൈറ്റിംഗ്, സൈസ് ആൻഡ് അലൈൻമെന്റ്, ഹൈലൈറ്റിംഗ് ദ മെയിൻ പോയിന്റ്, യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്, കറക്റ്റ്നെസ്, പൊസിഷൻ ഓഫ് ദ ടീച്ചർ, ഐ കോണ്ടാക്ട് വിത്ത് ദ പീപ്പിൾ. തീർന്നില്ല, ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല, ഇനിയുമുണ്ട്. റിലവന്റ് ആൻഡ് ആക്യുറേറ്റ്, എഴുതുന്ന പോയിന്റുകൾ എപ്പോഴും എന്തായിരിക്കണം? റിലവന്റ് ആൻഡ് ആക്യുറേറ്റ്. 8th പോയിന്റ് ആയിട്ട് എഴുതുക, റിലവന്റ് ആൻഡ് ആക്യുറേറ്റ്. എഴുതുന്ന പോയിന്റ് ആക്യുറേറ്റ് ആയിരിക്കും, അതേസമയം റിലവന്റ് ആയിട്ടുള്ള പോയിന്റുകളും ആയിരിക്കണം എഴുതേണ്ടത്. റിലവന്റ് ആൻഡ് ആക്യുറേറ്റ്, 8th. ദെൻ നെക്സ്റ്റ് പോയിന്റ്, നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ലെജിബിലിറ്റി ഇൻ ഹാൻഡ് റൈറ്റിംഗ് പറഞ്ഞു, നീറ്റ്നെസ് ഇൻ റൈറ്റിംഗ് പറഞ്ഞു, ഓർഡർലിനെസ് ഇൻ റൈറ്റിംഗ്, കൃത്യതമ അല്ലെങ്കിൽ ഓർഡർ ആയിരിക്കണം. ആദ്യത്തെ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ 5th പോയിന്റ് അല്ല ബ്ലാക്ക് ബോർഡിൽ എഴുതേണ്ടത്, ഓർഡർലിനെസ്. എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഒരു ബ്ലാക്ക് ബോർഡ് വർക്കിന് ഓർഡർലിനെസ് ഉണ്ടായിരിക്കണം. ദെൻ ലെജിബിലിറ്റി ഇൻ ഹാൻഡ് റൈറ്റിംഗ്, പെട്ടെന്ന് ഓർത്തു പോകുക. ഇങ്ങനെ നിങ്ങൾ തിയറി പഠിച്ചാലും പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളത് ഉപയോഗിച്ച് ശീലിച്ചാൽ മാത്രമേ അതിന്റെ ശരിയായ ഉപയോഗം നമുക്ക് മനസ്സിലാക്കിയുള്ളൂ. നീറ്റ്നെസ് ഇൻ റൈറ്റിംഗ്, ഓർഡർലിനെസ് ഇൻ റൈറ്റിംഗ്, ദെൻ അണ്ടർലൈനിങ് ദ മെയിൻ പോയിന്റ്. ഇതൊന്നും മെയിൻ ഹെഡിംഗ് ആയിട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക, അണ്ടർലൈൻ ദ മെയിൻ പോയിന്റ്സ്. ഇവിടെ ശ്രദ്ധിക്കുക, ഏകദേശം 10 പോയിന്റുകൾ ടീച്ചർ പഠിപ്പിച്ചു. ഏകദേശം 10 or 15 പോയിന്റുകൾ ടീച്ചർ പഠിപ്പിച്ചു. എന്നാൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 or 4 പോയിന്റുകൾ ആയിരിക്കാം ഒരു എസ്സേ എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിർത്തേണ്ടത്. അങ്ങനെയെങ്കിൽ ആ മെയിൻ പോയിന്റ്സിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിടാൻ മറക്കരുത്. ബ്ലാക്ക് ബോർഡിനെ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം? അണ്ടർലൈൻ ദ മെയിൻ പോയിന്റ്സ്, ഹൈലൈറ്റിംഗ് ദ മെയിൻ പോയിന്റ്സ് ആൻഡ് അണ്ടർലൈൻ ദ മെയിൻ പോയിന്റ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞു നീറ്റ്നെസ് ഇൻ റൈറ്റിംഗ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, സ്പേസിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് ആയിരിക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് നോ ഓവർ റൈറ്റിംഗ്. ഒരു കാരണവശാലും എന്തുണ്ടാകരുത്? എഴുതിയതിന് മുകളിലൂടെ വീണ്ടും എഴുതരുത്. നമുക്കൊരു ബുദ്ധിമുട്ടാണ്, ഒന്ന് ടെസ്റ്റർ എടുത്തൊന്ന് മാച്ച് എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഒരു ദാക്ഷിണ്യം അവിടെ കാണിക്കേണ്ട കാര്യമില്ല. ആക്യുറേറ്റ് എന്നതിന്റെ സ്പെല്ലിംഗ് തെറ്റി, അപ്പൊ ഉടനെ ഇങ്ങനെ എഴുതുന്ന കാര്യം അധ്യാപകയ്ക്കില്ല. വെട്ടി എഴുതുന്ന കാര്യമോ അതിന്റെ മുകളിലോട്ട് എഴുതുന്ന കാര്യമോ അത് എപ്പോഴാണോ അവിടെ തെറ്റ് വന്നത്, ആ തെറ്റ് വന്ന ഉടൻ തന്നെ എന്ത് ചെയ്യണം? ടെസ്റ്റർ എടുത്ത് അതൊന്ന് മാച്ച് കളയണം. ഒരു കാരണവശാലും കൈ കൊണ്ട് ബ്ലാക്ക് ബോർഡ് മായ്ക്കാൻ പാടുള്ളതല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ് പോയിന്റുകൾ, നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. ആദ്യം പറഞ്ഞ പോയിന്റുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്, പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. അണ്ടർലൈൻ ദ മെയിൻ പോയിന്റ്സ്, സ്ട്രെയിറ്റ് ലൈൻ, സ്പേസിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ്, നോ ഓവർ റൈറ്റിംഗ്, ഫോക്കസിംഗ് ഓൺ ദ റിലവന്റ് മാറ്റർ, ദെൻ കണ്ടിന്യൂറ്റി ഓഫ് ദ പോയിന്റ്സ്, ബ്രീവിറ്റി ആൻഡ് സിംപ്ലിസിറ്റി, ഡ്രോയിങ് അറ്റൻഷൻ ആൻഡ് ഫോക്കസിംഗ്, ഇല്യൂസ്ട്രേഷൻ, ഇല്യൂസ്ട്രേഷൻ ആൻഡ് ഡയഗ്രാംസ്. ഇതെല്ലാം നമുക്ക് എവിടെ ചെയ്യാം? ഒരു ബ്ലാക്ക് ബോർഡിനകത്ത് ചെയ്യാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾ ആദ്യം പറഞ്ഞ ആ 7 മെയിൻ ആയിട്ട് എഴുതുക. ഇനി ഇതിലെല്ലാം ഉപരി ഇടയ്ക്കിടെ എന്നിൽ വരുന്ന തെറ്റുമാണ് ക്ലീനിങ് ദ ചോക്ക് ബോർഡ്. ഒരു ടീച്ചർ ക്ലാസ് അവസാനിച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത അധ്യാപകർ കയറി വരും ക്ലാസ്സിലേക്ക്. നാം പഠിപ്പിച്ചിട്ടതിന്റെ അവശിഷ്ടങ്ങൾ മായ്ക്കാനുള്ളതല്ല ആരെ, അടുത്ത് വരുന്ന ടീച്ചർ. അപ്പൊ ഈ ടീച്ചർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തിരിക്കണം? ക്ലീനിങ് ദ ചോക്ക് ബോർഡ്. ക്ലാസ് എപ്പോഴാണ് കഴിയുന്നത്? ക്ലാസിന്റെ കൺക്ലൂഡിംഗ് പാർട്ടില്, അതായത് ടീച്ചർ ഒരു കണ്ടന്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കൺക്ലൂഷൻ ആസ്പെക്ടിൽ എന്ത് ചെയ്യും? ആദ്യം മുതൽ അവസാനം വരെ പഠിപ്പിച്ച മെയിൻ പോയിന്റുകൾ മാത്രം ആവർത്തിക്കും. ആ മെയിൻ പോയിന്റുകൾ എവിടെ ഉണ്ടായിരിക്കും?
ബ്ലാക്ക് ബോർഡിൽ ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ആ കൺക്ലൂഷൻ ആസ്പെക്ട് അല്ലെങ്കിൽ സമ്മറി, ക്ലാസ്സിന്റെ സമ്മറി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ബ്ലാക്ക് ബോർഡ് മാറ്റിടാവൂ. ചെയ്യാവൂ എന്നുള്ളതല്ല, ചെയ്തിരിക്കണം. ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പോകുന്നതിനേക്കാൾ മുമ്പ് ടീച്ചർ ചോക്ക് ബോർഡിൽ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ചോക്ക് ബോർഡിൽ എന്തൊക്കെയാണ് അധ്യാപിക വരപ്പിച്ചത് അതെല്ലാം മാച്ച് കളയിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ക്ലാസ്സിൽ നിന്ന് പോകാൻ. ആശയം കിട്ടി കാണും. അതാണ് ഏറ്റവും ലാസ്റ്റ് പോയിന്റ്. റിലവന്റ് ആൻഡ് ആക്യുറേറ്റ് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് ആണ് ക്ലീനിങ് ഓഫ് ദ ചോക്ക് ബോർഡ്. ദ ടീച്ചർ ഷുഡ് ക്ലീൻ ദ ചോക്ക് ബോർഡ് ഫ്രം ടോപ്പ് ടു ദ ബോട്ടം. അങ്ങനെയെങ്കിൽ ചോക്ക് ബോർഡ് മാറ്റുന്നതിന് രീതിയുണ്ട്. എങ്ങനെയാണ്, എങ്ങനെ പെട്ടെന്ന് പൊടി പറത്ത് പറന്നു പോകുന്ന വിധത്തിലല്ല മാറ്റേണ്ടത്, ഫ്രം ടോപ്പ് ടു ദ ബോട്ടം ഇങ്ങനെയാണ് ചോക്ക് ബോർഡ് മാറ്റേണ്ടുന്നത്. അതിന്റെ രീതിയാണ് അത്. അത് മനസ്സിലാക്കുക. ടീച്ചർ ഷുഡ് ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ് ഫ്രം ടോപ്പ് ടു ദ ബോട്ടം ആൻഡ് നോട്ട് സ്പ്രെഡ് ഡസ്റ്റ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ എന്തുണ്ടാക്കരുത്, ഈ ഡസ്റ്റ് പൊളിഞ്ഞ കുട്ടികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുക, ഒരു കാരണവശാലും ഇടവരുത്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ലെസൺ ദ ടീച്ചർ ഷുഡ് ക്ലീൻ ദ എൻറ്റയർ ബോർഡ് ലീവിംഗ് ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ നിന്ന് ലീവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്തിരിക്കണം, ടീച്ചർ ഷുഡ് ക്ലീൻ ദ എൻറ്റയർ ബ്ലാക്ക് ബോർഡ്. ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഗുഡ് ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് ലീഡ്സ് ടു ക്ലാരിറ്റി ഇൻ ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ കൺസെപ്റ്റ്. എന്താ നമുക്ക് തരുന്നത്? ക്ലാരിറ്റി ആണ് തരുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ദ ഐഡിയ വിച്ച് ഇസ് ഗിവിംഗ് വെർബലി പ്രസന്റഡ് കൺവേയിങ് എ ഹോളിസ്റ്റിക് പിക്ചർ ഓഫ് ദ കണ്ടന്റ് ആഡിംഗ് വെറൈറ്റി ഓഫ് ദ ലെസൺ ആൻഡ് ഡ്രോയിങ് അറ്റൻഷൻ ഓഫ് ദ പീപ്പിൾസ് ഇൻ ദ കീ കൺസെപ്റ്റ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുട്ടികൾക്ക് എന്ത് ലഭിക്കുന്നു, കീ കൺസെപ്റ്റിലേക്കുള്ള ഒരു അറ്റൻഷൻ ലഭിക്കുന്നു, ഹോളിസ്റ്റിക് പിക്ചർ കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ ടീച്ചർ ക്ലാസ് റൂമിൽ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ബ്ലാക്ക് ബോർഡ് ഓർ ചോക്ക് ബോർഡ് ഈസ് റിയൽ അസറ്റ് ഇൻ ദ ക്ലാസ് റൂം ടീച്ചിങ്. ദെർഫോർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ബ്ലാക്ക് ബോർഡ് ഓർ ചോക്ക് ബോർഡ് ഈസ് റിയൽ അസറ്റ് ഇൻ ദ ക്ലാസ് റൂം ടീച്ചിങ് ആസ് ഇറ്റ് സെർവ്സ് ടു മേക്ക് എ ഡയറക്ട് അപ്പീൽ ടു ചൈൽഡ്സ് സെൻസസ് ആൻഡ് സ്ട്രെങ്തൻ ദ റിടെൻഷൻ. കുട്ടികൾ ഓർത്തിരിക്കുന്ന കുട്ടികൾ വിഷ്വലായിട്ടാണ് കുട്ടികൾ ഓർത്തിരിക്കുന്നതെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, റീടെൻഷൻ ചെയ്യാൻ അല്ലെങ്കിൽ റീകാൾ ചെയ്യാൻ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി കുട്ടികളെ എന്ത് സഹായകമാക്കും, ഈ ബ്ലാക്ക് ബോർഡ് വർക്ക് സഹായകമാക്കും. അപ്പൊ ഇത്രയേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയുള്ളൂ, ഹൗ ക്യാൻ യു യൂസ് ദ ബ്ലാക്ക് ബോർഡ്, സ്കിൽ ഓഫ് യൂസിങ് ബ്ലാക്ക് ബോർഡ്. ടീച്ചറ് എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്, അധ്യാപിക നൈപുണ്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുമ്പോൾ. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പറഞ്ഞു. എന്താണ് നമ്മൾ പറഞ്ഞത്, ഇറ്റ് ബിഗിൻ സ്കോട്ട്ലാൻഡ് ഇൻ 1801. എങ്ങനെയായിരുന്നു തുടങ്ങിയത്, എ ലാർജ് പീസ് ഓഫ് ദ സ്റ്റേറ്റ് വാസ് ഹങ് ഓൺ ദ വാൾ ആൻഡ് ദ ചോക്ക് ബോർഡ് വാസ് ബോൺ, റെവല്യൂഷനൈസിങ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് വേൾഡ് വൈഡ്. ഹു ഇസ് ദ ഡെവലപ്പർ ഓഫ്, ആരായിരുന്നു ഡെവലപ്പ് ചെയ്തത്, ജെയിംസ് പില്ലൻ എന്ന് പറയുന്ന ജോഗ്രഫി ടീച്ചറാണ് ഇത് develop it. Then what are the main points involved in this skill of using blackboard? First one is legibility in handwriting, size and alignment, highlighting the main points, utilization of space, correctness, position of the teacher, eye contact with the people, then relevant and accurate. The last one is cleaning of the chalkboard. These are the main points involved in the skill of using blackboard. Okay, thank you students.